നമസ്കാരം ഇസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം നീ എടുക്കാൻ പോകുന്നത് ബി കോം സിക്സ് സെമസ്റ്ററിൽ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റാണ് അതിന് മൊഡ്യൂൾ ടു എ ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ ഇല്ലിസ്ട്രേഷൻ നയൻ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇല്ലിസ്ട്രേഷൻ നയൻ എന്താണെന്ന് നോക്കാം ഓക്കെ ദ പ്രോഡക്റ്റ് ഓഫ് എ മാനുഫാക്ചറിങ് കൺസേൺ പാസസ് ത്രൂ ടു പ്രോസസ്സസ് എ ആൻഡ് ബി ബിഫോർ റീച്ചിങ് ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിൽ എത്തുന്നതിന് മുന്നേ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രോസസ് എ പ്രോസസ് ബി എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇൻ ഈച്ച് പ്രോസസ് നോർമലി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് ഈസ് ലോസ്റ്റ് ത്തും അഞ്ച് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ വെയ്റ്റിനകത്ത് ലോസ് സംഭവിക്കുന്നുണ്ട് അതുകൂടാതെ റുപ്പീസ് അതുപോലെ തന്നെ സ്ക്രാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ ഡിഫെക്റ്റിലൂടെയൊക്കെ ഒരു പത്ത് ശതമാനവും എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രാപ്പ് ഉണ്ടാവുന്നുണ്ട് ആ സ്ക്രാപ്പിലൂടെ പ്രോസസ് എയും പ്രോസസ് ബിയും അത് റിയലൈസ് ചെയ്തെന്ന് വെച്ചാണ് അത് വിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രോസസ് എയും പ്രോസസ്സ് ബിയിലും ഈ സ്ക്രാപ്പ് വന്നാലും അതായത് രാത്രി വിലയ്ക്ക് നമ്മൾ വിൽക്കും അങ്ങനെ വിൽക്കുമ്പോൾ പ്രോസസ് എ എൺപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് പ്രോസസ് ബി ഒ ഇരു ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇനി പറയുന്നത് അവരുടെ മറ്റ് ആണ് അതിൽ പ്രോസസ് എയുടെയും പ്രോസസ്സ് ബിയുടെയും സെപ്പറേറ്റ് തന്നിട്ടുണ്ട് മെറ്റീരിയൽസ് ടണ് ആണ് പറയുന്നത് മൊത്തം ആയിരം ടണ് ആണ് പ്രോസസ്സ് എക്ക് പ്രോസസ് അതായത് യൂണിറ്റ് ആണ് ആ പറയുന്നത് ഓക്കെ പ്രോസസ്സ് ബിയിൽ എഴുപതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പറഞ്ഞാൽ ഒരു ടണ്ണിന് നൂറ്റി ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ യൂണിറ്റ് ആയിരം എഴുതുകയും കോസ്റ്റ് അതിൻ്റെ എമൗണ്ട് എഴുതുമ്പോൾ ആയിരം ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് വേണം ചെയ്യാൻ ഓക്കെ ദെൻ വേജസ് ഇരുപത്തെണ്ണായിരം ബി ഇടത് പതിനായിരം ദൻ അടുത്തത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എണ്ണായിരം ബിയുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പിന്നെ ഔട്ട് പുട്ടും ടൺ ആണ് പറയുന്നത് എണ്ണൂറ്റി മുപ്പത് യുടെ എഴുന്നൂറ്റി എൺപത് നമ്മൾ എന്ത് വരയ്ക്കുക പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കുക എന്നതാണ് പറയുന്നത് ഇനി ഇവിടെയും സ്റ്റോക്ക് ഇല്ല അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഒന്നും വരയ്ക്കേണ്ട ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് വരയ്ക്കാം പ്രോസസ്സ് എ അക്കൗണ്ട് വരയ്ക്കാം അപ്പോൾ നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ പ്രോസസ് എ അക്കൗണ്ട് വരയ്ക്കാം അപ്പം നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ എന്താണ് കോസ്റ്റ് ആണ് കാണിക്കേണ്ടത് അപ്പോൾ ഇവിടെ മെറ്റീരിയൽ പറയുന്നുണ്ട് വേജ് പറയുന്നുണ്ട് മാനുഫാക്ചറിങ് എക്സ്പെ പറയുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമുക്ക് എഴുതാം മെറ്റീരിയൽ ഇവിടെ എത്ര യൂണിറ്റ് ആണ് പറയുന്നത് ആയിരം യൂണിറ്റ് ആണ് മെറ്റീരിയൽ ഇവിടെ പ്രോസസ് ചെയ്യല് ഉപയോഗിക്കുന്നത് ഒരു യൂണിറ്റിന് നൂറ്റി രൂപ വെച്ച് അപ്പൊ എമൗണ്ട് എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരും അതായത് ആയിരം ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് അപ്പം ഇവിടെ മൊത്തം ആയിരം യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ആയിരം യൂണിറ്റ് എത്ര വരും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അടുത്തെന്താണ് വേജസ് ആണ് നമുക്ക് എഴുതാം വേജസ് എമൗണ്ട് എത്രയാണ് എമൗണ്ട് കൊള്ളത്തി എഴുതണം ഇരുപത്തി എണ്ണായിരം ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അടുത്തെന്താണ് പറയുന്നത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എണ്ണായിരം എഴുതാം മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എമൗണ്ട് കൊള്ളത്തി എഴുതണം എണ്ണായിരം അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് എല്ലാം എഴുതി ഇത് ക്വസ്റ്റിനി പറയുന്നുണ്ട് അഞ്ച് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് വെയ്റ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലേ ഇവിടെ അത് നോർമലായിട്ട് ഇവിടെ പറയുന്നത് നോർമലി എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അല്ലേ നമ്മുടെ ഇതിന് മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ നമുക്കറിയാം ഇവിടെ എത്രയാണോ അതിനൊരു അഞ്ച് ശതമാനം എന്തായാലും വെയ്റ്റിനകത്ത് ലോസ് വരും അപ്പോൾ അത് നോർമലി സംഭവിക്കുന്നതാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം ലോസ് ഇൻ വെയിറ്റ് ഓക്കെ എത്രയാണ് ഇവിടെ മൊത്തം ആയിരം ആണ് ആയിരം യൂണിറ്റിന്റെ അഞ്ച് ശതമാനമാണ് എന്ത് സംഭവിക്കുന്നത് വെയ്റ്റ് ലോസ് അപ്പം ആയിരത്തിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര വരും അൻപത് യൂണിറ്റ് ഇവിടെ വെയ്റ്റ് ലോസ് സംഭവിക്കും നമുക്കവിടെ എമൗണ്ട് എഴുതേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് നോർമലി സംഭവിക്കുന്നതാണ് ഇവിടെ വെയ്റ്റ് ലോസ് ആണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് വിൽക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല അപ്പം ഇവിടെ ആ യൂണിറ്റ് മാത്രമേ കാണിക്കാനേ പാടുള്ളൂ ഓക്കെ നമ്മൾ ഒരിക്കലും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമാണ് ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി നോക്കിയേ ഇനി പറയുന്നത് പത്ത് ശതമാനം എന്താവും സ്ക്രാപ്പ് ആവും ആ സ്ക്രാപ്പ് നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട് പ്രോസസ് എ അത് എൺപത് രൂപയ്ക്കും പ്രോസസ് ബി അത് ഇരുന്നൂറ് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് അപ്പൊ അതെന്താണ് നോർമൽ ലോസ് അല്ലേ അപ്പൊ അത് ക്രെഡിറ്റ് എഴുതണം നോർമൽ ലോസ് അപ്പൊ നോക്കിയേ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തിന്റെ പത്ത് ശതമാനം എത്ര വരും നൂറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നോർമൽ ലോസ് അങ്ങനെ അതായത് എന്താണ് അതൊരു സ്ക്രാപ്പ് സംഭവിക്കുക അല്ലേ ആ ഒരു പ്രോഡക്റ്റിന് ഡിഫക്റ്റ് ഉണ്ട് പക്ഷേ അത് എന്ത് ചെയ്യും സ്ക്രാപ്പ് വരൂ വിൽക്കും എത്ര രൂപയ്ക്കാണ് ഇവിടെ പ്രോസസ്സ് ഏ വിൽക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അപ്പം നൂറ് യൂണിറ്റ് എൺപത് രൂപ വെച്ചിട്ടാകുമ്പോഴോ എണ്ണായിരം രൂപയ്ക്ക് നമ്മളത് വിറ്റു ഓക്കെ അപ്പോൾ എണ്ണായിരം കിട്ടി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ ഔട്ട് പുട്ടെഴുതുക ഔട്ട് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്പേസ് വിട്ടിട്ട് വിട്ടിട്ടെഴുതാം അപ്പോൾ നമ്മൾ എഴുതേണ്ട എന്താണ് ഇത് പ്രോസസ് ബിയിലോട്ടില്ല ഇവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് എഴുതണമായിരുന്നു ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എഴുതാം പ്രോസസ് ബി ഇവിടെ എത്രയാണ് ഫിനിഷ്ഡ് പ്രോസസ്സ് എയുടെത് എണ്ണൂറ്റി മുപ്പതാണ് ഓക്കേ അപ്പോൾ നോക്കിയേ ഈ എണ്ണൂറ്റി മുപ്പതാണ് യൂണിറ്റ് അത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഇവിടെ മൊത്തം കോസ്റ്റ് എത്രയാണ് ഇവിടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തെണ്ണായിരം എണ്ണായിരം എല്ലാം കൂട്ടുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത് ഈ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ എമൗണ്ട് ഇല്ലേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് നോർമൽ ലോസ്റ് എണ്ണായിരം കിട്ടി അല്ലേ അപ്പോൾ ആ എണ്ണായിരം കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ആണ് ഈ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം എന്ന് പറയുന്നത് എത്ര യൂണിറ്റിനാണ് ഈ ആയിരത്തിൽ നിന്നും ഈ നൂറ്റി അൻപത് കുറയും അല്ലേ നമ്മുടെ ആക്ച്വൽ യൂണിറ്റ് എത്ര നോർമൽ യൂണിറ്റ് എത്രയാണ് എണ്ണൂറ്റി അൻപതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആക്ച്വൽ കോസ്റ്റ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ഡിവൈഡഡ് ബൈ ആക്ച്വൽ യൂണിറ്റ് എത്രയാണ് ആയിരത്തിൽ നിന്നും ഈ നൂറ്റി അൻപത് കുറച്ചിട്ട് എണ്ണൂറ്റി അൻപത് ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര വരും നൂറ്റി എൺപത് പെർ യൂണിറ്റ് കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഈ എണ്ണൂറ്റി മുപ്പത് യൂണിറ്റ് എത്ര രൂപയ്ക്കാണ് അറ്റ് നൂറ്റി എൺപത് പെർ യൂണിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിൽക്കേണ്ടത് അപ്പം എണ്ണൂറ്റി മുപ്പത് നൂറ്റി എൺപതിന് വിൽക്കുമ്പം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ കിട്ടും ഓക്കെ ഇനി നോക്കി ഇനി നമുക്ക് യൂണിറ്റ് നോക്കുമ്പോൾ ഇവിടെ എത്ര ഉണ്ട് ആയിരം ഉണ്ട് ഇവിടെ എത്ര ഉണ്ടോന്ന് നോക്കിക്കേ എണ്ണൂറ്റി മുപ്പത് മുറും തൊള്ളായിരത്തി മുപ്പതും ഒൻപതും തൊള്ളായിരത്തി എൺപതേ ഉള്ളൂ അപ്പോൾ ഇവിടെ എത്ര വേണം ആയിരം ആവണം എന്നുണ്ടെങ്കിൽ ഇത് ടാലി ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് യൂണിറ്റിന്റെ കുറവുണ്ട് അല്ലേ ആ ഇരുപത് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അബ്നോർമൽ ലോസ് അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കൊണ്ടേക്കും എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തിൽ നിന്നും എണ്ണായിരം കുറച്ചതാണ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം അതേ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണ് ആയിരത്തിൽ നിന്നും ഇത് മാത്രം കുറയ്ക്കുക നൂറ്റി അൻപതേ കുറയ്ക്കാൻ പാടുള്ളൂ കുറച്ചിട്ട് എത്ര കൊണ്ട് ഗുണിക്കുക ഇരുപത് നമ്മുടെ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എമൗണ്ട് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുനൂറ് ഓക്കെ ഇനി നമുക്ക് ടാലി ചെയ്യാം ടാലി ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നതാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ഓക്കെ അപ്പൊ നമ്മുടെ പ്രോസസ് എ അക്കൗണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് വരയ്ക്കാം പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കാം അപ്പോൾ നമ്മൾ പ്രോസസ് ബി അക്കൗണ്ട് വരച്ചു പ്രോസസ് ബി അക്കൗണ്ട് ആദ്യം കാണിക്കേണ്ടത് എന്താണ് പ്രോസസ് എയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്താണ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രോസസ് എയിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കാണിക്കുക എ എത്രയായിരുന്നു എണ്ണൂറ്റി മുപ്പത് യൂണിറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ എന്ന എമൗണ്ട് കൊളത്തിൽ കാണിക്കുക നമ്മൾ പ്രോസസ് എന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇനി പ്രോസസ്സ് ബിയിലെ കോസ്റ്റുകളെല്ലാം എഴുതുക ഇവിടെ എത്രയൊക്കെ ആയിരുന്നു മെറ്റീരിയൽ പറയുന്നുണ്ട് എത്രയാണ് എഴുപത് മെറ്റീരിയൽ നിന്ന് യൂണിറ്റ് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇരുന്നൂറ് ഒന്നും പറയുന്നുണ്ട് അപ്പം നമുക്ക് എഴുതാം അതർ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് എഴുതിയാലും മതി യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എഴുപത് കോസ്റ്റ് ഇരുന്നൂറാണ് അപ്പോൾ എഴുപത് ഇൻറ്റു ഇരുന്നൂറ് എത്ര വരും പതിനാലായിരം ഓക്കെ ഇനി അടുത്ത് എന്താണ് വേജസ് പറയുന്നുണ്ട് എഴുതാം വേജസ് വേജസ് എത്രയാണ് പതിനായിരം അത് എമൗണ്ട് കൊള്ളത്തിൽ വേണം എഴുതാൻ പിന്നെ അടുത്ത് എന്താണ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എത്രയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഓക്കെ അപ്പൊ നമ്മളുടെ കോസ്റ്റ് എല്ലാം ചെയ്ത് നമുക്ക് എന്താണ് നോർമൽ ലോസ് ക്രെഡിറ്റ് സൈഡ് എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം എന്താണ് സോറി സോറിന് മുന്നേ ഇവിടെ എന്തുണ്ട് വെയിറ്റ് ലോസ് ഉണ്ട് അല്ലെ ലോസ് ഇൻ വെയിറ്റ് ഉണ്ട് അപ്പം നമുക്ക് അത് ആദ്യം എഴുതാം ലോസ് ഇൻ വെയിറ്റ് േ എണ്ണൂറ്റി മുപ്പതും എഴുപതും മൊത്തം തൊള്ളായിരം യൂണിറ്റ് ആണ് ഇവിടെ ടോട്ടൽ ഉള്ളത് രണ്ടുകൂടെ കൂട്ടുക തൊള്ളായിരം യൂണിറ്റ് ഉണ്ട് ഈ തൊള്ളായിരം യൂണിറ്റിന്റെ അഞ്ച് ശതമാനം എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എത്രയാണ് നാപ്പത്തി അഞ്ച് അപ്പൊ നമ്മളിവിടെ നാപ്പത്തി അഞ്ച് യൂണിറ്റ് എന്ന് മാത്രമേ എഴുതുക വേറെ ഒന്നും ചെയ്യണ്ട ഇനി എന്താണ് ഇവിടെ നോർമൽ ലോസ് ഉണ്ട് എത്രയാണ് പത്ത് ശതമാനം നമുക്ക് എഴുതാം നോർമൽ ലോസ് അവിടെയും തൊള്ളായിരമാണ് മൊത്തം യൂണിറ്റ് തൊള്ളായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് നോർമൽ ലോസ് എന്ന് പറയുമ്പോഴോ തൊണ്ണൂറ് നമുക്ക് എഴുതാം തൊണ്ണൂറ് യൂണിറ്റ് ഈ തൊണ്ണൂറ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് എത്ര രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലെ ഒരു യൂണിറ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് വിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ പതിനെണ്ണായിരം രൂപ വരും ഓക്കെ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതാം നമ്മൾ സ്ഥലം ഇട്ടിട്ട് വേണം എഴുതാൻ അപ്പൊ പ്രോസസ് ബി കഴിഞ്ഞാൽ ഇനി ഫിനിഷ്ഡായി ഇനി അടുത്ത പ്രോസസ് ഇല്ലല്ലോ അപ്പൊ നമുക്ക് എഴുതാം ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഇവിടെ പറയുന്നുണ്ട് പ്രോസസ് ബി ഉടത് എത്രയാണ് എഴുന്നൂറ്റി എൺപതാണ് ഔട്ട്പുട്ട് ഈ എഴുന്നൂറ്റി എൺപത് ഇനി എത്ര എമൗണ്ട് ആണ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക ഈ എക്സ്പെൻസസ് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ഒന്ന് എഴുപത്തി അറുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് അതിൽ നിന്ന് എന്തു പറക്കണം നമുക്കിവിടെ ഈ സ്ക്രാപ്പ് വിറ്റപ്പോൾ കിട്ടിയ റിയലൈസ് ചെയ്ത എമൗണ്ട് എത്രയാണ് ആണ് പതിനെണ്ണായിരം കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി അൻപത് നമുക്ക് കിട്ടും ഈ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി അൻപത് എന്ന് പറയുന്നത് എന്താണ് നോർമൽ കോസ്റ്റ് ആണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണ് ആണ് ഇവിടെ മൊത്തം തൊള്ളായിരമാണ് തൊള്ളായിരത്തിൽ നിന്നും എത്ര കുറയ്ക്കണം ഈ നാൽപ്പത്തി അഞ്ചും തൊണ്ണൂറുകൂടെ കുറയ്ക്കണം നാപ്പത്തി അഞ്ചും തൊണ്ണൂറൂടെ എന്ന് പറയുമ്പം മൊത്തം നൂറ്റി മുപ്പത്തഞ്ച് കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരും ഈ എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് നമ്മുടെ നോർമൽ ഔട്ട്പുട്ട് അതായത് തൊള്ളായിരത്തിൽ നിന്നും എത്ര കുറയ്ക്കണം നൂറ്റി മുപ്പത്തി അഞ്ച് കുറ എഴുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു എത്രയാണ് എഴുന്നൂറ്റി എൺപത് ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ് കിട്ടും അപ്പം എല്ലാത്തിനും ചെയ്യണ്ടെങ്കിൽ നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട് പുട്ട് ഇൻറ്റു നമ്മളുടെ യൂണിറ്റ് അപ്പോൾ എത്ര കിട്ടി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ് കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം യൂണിറ്റ് നോക്കാം ഇവിടെ എത്രയാണ് ഇവിടെ തൊള്ളായിരവും ഇവിടെ എത്ര വരും തൊള്ളായിരത്തി പതിനഞ്ച് വരും അല്ലേ എഴുന്നൂറ്റി എൺപതും തൊണ്ണൂറും നാൽപ്പത്തഞ്ചോട് കൂട്ടുമ്പം തൊള്ളായിരത്തി പതിനഞ്ച് വരും അപ്പം ഇവിടെ എന്താ കൂടി നിൽക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് നമുക്ക് എഴുതാം തൊള്ളായിരത്തി പതിനഞ്ച് അപ്പോൾ ഈ പതിനഞ്ചെന്ന് പറഞ്ഞാൽ എന്താണ് അബ്നോർമൽ ഗെയിൻ ആണ് അബ്നോർമൽ ഗെയിൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇവിടുത്തെ എമൗണ്ട് കണ്ടുപിടിക്കണം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂട്ടിയിട്ട് കുറയ്ക്കാം പക്ഷേ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇത് തന്നെയാണ് സ്റ്റെപ്പ് എന്താണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട് പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ആയ പതിനഞ്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇവിടുത്തെ എമൗണ്ട് കിട്ടും എത്രയാണ് എമൗണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഓക്കെ അപ്പോൾ നമുക്കിനെന്ത് ചെയ്യാം ടോട്ടൽ ചെയ്യാം ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എണ്ണൂറ് ഇവിടെയും ഒരു ലക്ഷത്തി എൺപത്തി എണ്ണൂറ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ് ബി അക്കൗണ്ട് ഇവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഒന്നും വേണ്ട നമുക്കതൊന്നും തന്നിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അപ്നോർമൽ ഗെയിനും അപ്നോർമൽ ലോസും ഒക്കെ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ നോർമൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ടും അല്ലേ അതുപോലെ തന്നെ നോർമൽ ഔട്ട്പുട്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് അപ്നോർമൽ ലോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് അപ്നോർമൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും അപ്പോൾ വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമ്മുടെ ഇല്ലിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അപ്പം ബാക്കുള്ള ഇല്ലിസ്ട്രേഷനുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോസിലൂടെ കാണാം